ഹിന്ദു ജൈന വാസ്തുവിദ്യകൾ ചേർന്ന വിദ്യ ഉപയോഗിച്ച് പണിതൊരു പള്ളി ലോകത്തിന് മുന്നിൽ നമ്മൾ എത്ര ചെറുതാണെന്ന് കാണിച്ചു തരുന്നൊരു പള്ളി പതിനേഴാം നൂറ്റാണ്ടിൽ മുഗൾ രാജവംശം പണി കഴിപ്പിച്ച ഈ പള്ളിയിൽ ഏറ്റവും മികച്ച വാസ്തുവിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായ ഡൽഹിയിലെ ജുമാ മസ്ജിദിനെ കുറിച്ചാണ് ഈ പറയുന്നത് രണ്ട് വലിയ ആക്രമണങ്ങളെ അതിജീവിച്ച ഈ പള്ളിയുടെ നിലവിലെ ഇമാമായ സയ്യിദ് ഷവാൻ ബുഖാരി മസ്ജിദിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇമാമാണ് വെറും ഇരുപത്തിയൊൻപത് വയസ്സാണ് ഈ ബുഖാരിക്കുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്കറിഞ്ഞതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളി ഏതാണ് ഏതായാലും കമന്റ് ചെയ്യൂ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലെ മുഖമുദ്രകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജുമാ മസ്ജിദ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം പള്ളികളിൽ ഒന്നായ ജുമാ മസ്ജിദ് പണി കടിപ്പിച്ചത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ജുമാ മസ്ജിദ് സന്ദർശിക്കാൻ കേരളത്തിൽ നിന്നടക്കമുള്ള നിരവധി സന്ദർശകരാണ് എത്താറുള്ളത് ഹിന്ദു ജൈന വാസ്തുവിദ്യകൾ ചേർന്ന ഈ വിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് മസ്ജിദിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും മുഗൾ കാലഘട്ടത്തിൽ പടികഴിപ്പിച്ച പള്ളികളിൽ ഏറ്റവും നല്ല വാസ്തുവിദ്യ ഉപയോഗിച്ചിരിക്കുന്നത് ഡൽഹിയിലെ ജുമാ മസ്ജിദിലാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന മാർബിളും ചുണ്ണാമ്പുകല്ലും ഏറ്റവും മികച്ച നിലവാരത്തിൽ ഉള്ളവയായിരുന്നു മൂന്ന് വലിയ ഗേറ്റുകളും നാല് ടവറുകളും ചെങ്കല്ലും വെള്ള മാർബിളും ഉപയോഗിച്ച് നിർമ്മിച്ച നാൽപ്പത് മീറ്റർ ഉയരമുള്ള മിനാരങ്ങളും ചേരുമ്പോൾ ജുമാ മസ്ജിദ് മികച്ചു തന്നെ നിൽക്കുന്നു നാനൂറ്റിയെട്ട് ചതുരശ്രടി വലിപ്പമുള്ള ഹാളിൽ ഇരുപത്തി അയ്യായിരം പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട് പ്രാർത്ഥനാ ഹാളിന് എൺപത് മീറ്റർ നീളവും തൊണ്ണൂറ് മീറ്റർ വീതിയുമാണ് ഉള്ളത് ജുമാ മസ്ജിദ് എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്നതിനെ കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങളാണുള്ളത് ലോകത്തിന്റെ ഐക്യമായിരുന്നു ജുമാ മസ്ജിദ് നിർമ്മിച്ച ഷാജഹാന്റെ കാഴ്ചപ്പാടെന്ന് പറയപ്പെടുന്നു മസ്ജിദിന്റെ നിർമ്മാണത്തിലൂടെ ഷാജഹാൻ ലക്ഷ്യം വെച്ചതും അത് തന്നെയായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു തുടക്കകാലത്ത് മസ്ജിദ് ഈ ജഹാൻ നുമാ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇതിന്റെ അർത്ഥം ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന മസ്ജിദ് എന്നാണ് ലോകത്തിനു മുന്നിൽ നമ്മൾ എത്ര ചെറുതാണെന്ന മസ്ജിദ് കാണിച്ചു തരുന്നുവെന്നും പറയുന്നു ആയിരത്തി അറുനൂറുകളിൽ മുഗൾ രാജാവ് ഷാജഹാനാണ് ജുമാ മസ്ജിദ് പണി കഴിപ്പിച്ചത് അന്നത്തെ കാലത്ത് പത്ത് ലക്ഷം രൂപയാണ് ഇതിന്റെ നിർമ്മാണത്തിനായി ചിലവായത് പത്ത് വർഷത്തിലേറെ നീണ്ടുനിന്ന നിന്ന നിർമ്മാണത്തിൽ പങ്കെടുത്തത് അയ്യായിരത്തോളം തൊഴിലാളികളാണ് ഷാജഹാൻ തന്നെയാണ് ആഗ്രയിലെ താജ്മഹലും ഡൽഹിയിലെ റെഡ് ഫോർട്ടും പണി കഴിപ്പിച്ചത് മസ്ജിദിന്റെ കോമ്പൗണ്ടിൽ മൊത്തത്തിലായി എൺപത്തി അയ്യായിരം പേരെ ഉൾക്കൊള്ളാനാകുമെന്നത് വലിപ്പം നന്നായി നമുക്ക് മനസ്സിലാക്കി തരും വിശേഷ ദിവസങ്ങളിൽ ഇവിടെ എത്തിയാൽ ഇവിടുത്തെ തിരക്ക് കാണാനാകും ഉസ്ബെക്കിസ്ഥാനിലെ ഇമാമാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് കിലോമീറ്ററുകൾ താണ്ടി ഇമാം ഡൽഹിയിലെത്തി ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറിലാണ് മസ്ജിദിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞത് ഷാജഹാന്റെ ക്ഷണം സ്വീകരിച്ച് ഉസ്ബെക്കിസ്ഥാൻ ഇമാമായ സയ്യിദ് അബ്ദുൾ ഗഫൂർ ഷാ ബുഖാരി ആയിരത്തി ജൂലൈ ഇരുപത്തി മൂന്നിന് ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഡൽഹിയിലെത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ അവരുടെ പട്ടാളത്തെ മസ്ജിദിൽ വിന്യസിക്കുകയും ഉണ്ടായി പള്ളി പൊളിക്കാനും അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നു എന്നാൽ ശക്തമായ എതിർപ്പിനെ തുടർന്ന് അവർക്ക് ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു മുഗൾ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിച്ച സ്മാരകങ്ങളിൽ ഏറ്റവും ഒടുവിലെത്തിയത് കൂടിയായിരുന്നു നമ്മുടെ ഈ ഡൽഹി ജുമാ മസ്ജിദ് മുഗളന്മാരുടെ അവസാന കാലഘട്ടം വരെ അവരുടെ പ്രധാനപ്പെട്ട മസ്ജിദുമായിരുന്നു ഇത് ജുമാ മസ്ജിദ് ചരിത്രത്തിൽ രണ്ട് വലിയ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഏപ്രിൽ പതിനാലിന് വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ ഉടനായിരുന്നു ഒന്നാമത്തെ ആക്രമണം രണ്ട് സ്ഫോടനങ്ങളാണ് തുടരെ തുടരെ ഉണ്ടായത് നിരവധി പേർക്കാണ് അന്ന് പരിക്കേറ്റിരുന്നത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ പതിനഞ്ചിന് നടന്ന വെടിവെപ്പിൽ രണ്ട് തായ്വാനീസ് ടൂറിസ്റ്റുകൾക്ക് പരിക്കേറ്റു ബൈക്കിലെത്തിയ അക്രമകാരികൾ മസ്ജിദിന്റെ മൂന്നാം നമ്പർ ഗേറ്റിന് സമീപം നിർത്തിയിട്ടിരുന്ന ബസ്സിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു ആക്രമണത്തെ തുടർന്ന് മുപ്പത് പേരെ പോലീസ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തിരുന്നു സ്ഥലത്ത് നൂറുകണക്കിന് പോലീസുകാരെയും വിന്യസിച്ചു രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ ജുമാ മസ്ജിദ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഇന്ത്യൻ മുജാഹിദ്ദീൻ സംഘടനയിലെ ആറ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്തു ജുമാ മസ്ജിദിലെയും പൂനെ ജർമ്മൻ ബേക്കറിയിലെയും സ്ഫോടനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഇവരാണെന്നായിരുന്നു കണ്ടെത്തൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ